അല്ലാഹുവിന്റെ റസൂലിനോട് മുആവിയത്തുൽ ഹകം എന്നവര് ഇനി പറയാൻ പോകുന്ന കാര്യം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരു അടിമ പെണ്ണുണ്ടായിരുന്നു. ഇന്നലീ ജാരിയ തർആലീ ഗനം ബൈന ഉഹദ് വൽ ജവാനിയ, ഉഹദ് മലയുടെയും ജവാനിയ മലയുടെയും ഇടയിൽ എന്റെ ആടുകളെ മേക്കുന്ന ഒരു അടിമ പെണ്ണുണ്ടായിരുന്നു നബിയേ. അവൾ എന്റെ ആടുകളെ മേച്ചു നടക്കുമ്പോ അതിൽപ്പെട്ട ഒരാളിനെ ഒരു ചെന്നായ കടിച്ചു കൊണ്ടുപോയി. നബിയേ, ഞാൻ മനുഷ്യനല്ലയോ റസൂലേ. അനബശറും മിൻ ബനീ ആദം ആസഫുകമായ സഫൂൻ, മനുഷ്യർക്ക് ദേഷ്യം പിടിക്കുന്ന പോലെ എനിക്കും ദേഷ്യം പിടിക്കും. ഞാൻ ദേഷ്യപ്പെട്ടു നബിയേ. ഞാൻ ആ പെണ്ണിനെ ഞാൻ അവളെ അടിച്ചു നബിയേ, ഞാൻ അവളെ മുഖത്തടിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സങ്കടം ബോധിപ്പിക്കാൻ വന്നതാണ് മുആവിയത്തുബ്നുൽ ഹകം. വേറൊരു മുആവിയുണ്ട്, പ്രസിദ്ധനായ മുആവിയത്തുബ്നു അബീ സുഫിയാൻ. ആ മുആവിയ തങ്ങളല്ല ഇത്, ഇത് മുആവിയത്തുബ്നുൽ ഹകം റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ആ പെണ്ണിനെ അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നു, ഫഅദുമ ദാലിക അലയ്യ നബിയേ, അതെനിക്ക് വല്ലാത്ത പ്രയാസമുണ്ടാക്കി. അഅതിഖുഹാ, ഞാൻ ആ പെണ്ണിനെ മോചനം ചെയ്താൽ, മോചനം ചെയ്താൽ ആ പെണ്ണിന് ഞാൻ സ്വാതന്ത്ര്യം കിട്ടി, ആ പെണ്ണിന് ഞാൻ സ്വാതന്ത്ര്യം കൊടുത്താൽ അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തമാകുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുആവിയത്തുബ്നുൽ ഹകം തങ്ങൾ ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, ഇച്ചിനീ ബിഹാ, അവളെ ഇങ്ങോട്ട് കൊണ്ടുവാ. ആ പെണ്ണിനെ കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അതശ്ഹദീന അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഏകനാണ്, സർവേശ്വരനാണ്, അവനാണ് ആരാധിക്കപ്പെടേണ്ടവനായ സൃഷ്ടാവ് എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ആ പെണ്ണ് പറഞ്ഞു, അതെ. മൻ അന, ഞാൻ ആരാണ്? നബി ചോദിച്ചു. ആ പെണ്ണ് പറഞ്ഞു, അൻച റസൂലുള്ളാ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ്. നിബിതങ്ങൾ ചോദിച്ചു, അയിനല്ലാ, അല്ലാഹു എവിടെയാണ് നബിയേ? അല്ലാഹു അല്ലാഹു എവിടെയാണ് പെണ്ണേ? അയിനല്ലാ, ആ പെണ്ണിനോട് നിബിതങ്ങൾ ചോദിച്ചു, അയിനല്ലാ, അല്ലാഹു എവിടെയാണ്? ഫഅഷാറത് ഇലൈഹി ഫിസ്സമാ, അല്ലാഹു ഉന്നതങ്ങളിലാണ്, അല്ലാഹു മഹോന്നതനാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആകാശത്തേക്ക് ആ പെൺകുട്ടി വിരൽ വെച്ച് കാണിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ പെണ്ണിനെ നിങ്ങൾ അടിച്ചില്ലേ? അവളൊരു സത്യവിശ്വാസിനിയാണ്, ആ പെണ്ണിനെ നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുത്തേ പറ്റൂ ആ ഒരു അടിയുടെ പ്രഹരത്തിന്റെ കാരണത്താൽ. അങ്ങ് വേദനിപ്പിച്ചില്ലേ ആ പെണ്ണിന്? അത് മുഅ്മിനച്ചായ പെണ്ണാണ്, അല്ലാഹുൽ വിശ്വസിക്കുന്നവളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ പാപം പൊറുക്കപ്പെടാൻ ഏറ്റവും നല്ലത് അവൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കലാണ്. അവളെ മോചിപ്പിക്കണേ എന്ന് ആ സ്വഹാബിയോട് കൽപ്പിച്ച ഹബീബാണ് മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് സംസാരിക്കാത്ത ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ നിബിധങ്ങൾ നടത്തിയിട്ടുണ്ട്. സംസാരിക്കാത്തവരോട് ഒരു അറിയിപ്പുള്ളത്, ഒരു പിങ്ക് അതുപോലെ തന്നെ ബ്ലൂ ജീൻസ് ധരിച്ച ചെറിയൊരു പെൺകുട്ടി ഇവിടെ സ്റ്റേജിൻ്റെ ബാക്കിലുണ്ട്. മാതാപിതാക്കൾ അന്വേഷിക്കുന്നുണ്ട്, ആ കുട്ടി കരയുന്നുണ്ട്. ആരാണ് ആ കുട്ടിയുടെ രക്ഷിതാവെങ്കിൽ അവരെ വന്ന് സ്വീകരിക്കണം. കൊണ്ടുപോയോ? ഒരു പിങ്ക് ടോപ്പും ഒരു ബ്ലൂ ജീൻസ് ഡ്രസ്സും ഇട്ടൊരു കുട്ടിയാണ് പെൺകുട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണ് സംസാരിക്കാൻ ശേഷിയില്ലാത്ത ബഖ്മാ, സംസാരശേഷിയില്ലാതിരുന്ന ഒരു പെൺകുട്ടിയോട് ഹബീബായ നബി തങ്ങൾ സംസാരിച്ച് ചോദിച്ചിട്ടുണ്ട്, അയിനല്ലാ, അല്ലാഹു എവിടെയാണെന്ന് ചോദിച്ചു. ആ പെൺകുട്ടി ആകാശത്തെ കയ്യുർത്തി, അല്ലാഹു ഉന്നതങ്ങളിലാണ്, അല്ലാഹു ആകാശത്താണ് എന്ന് പറഞ്ഞുകൂടാന. സമാഇന ഉയരങ്ങളിലുള്ളതെല്ലാം സമാ ആണ്, അല്ലാഹു ഉന്നതങ്ങളിലാണ്. അല്ലാഹു ഒരു ഹയ്യിസിലേക്ക് ആവശ്യമില്ലാത്തവനാണ്, അങ്ങനെ പറയാം. മുഖാലിഫുല്ലിൽ ഹവാദി, ഒരു നമ്മളെ നമുക്ക് ഇരിക്കാൻ ഒരു ചെയർ വേണം, ഒരു മണ്ണ് വേണം, രണ്ട് കാല് വെക്കാൻ അല്ലേ, ഇരിക്കാൻ ഇരിപ്പിടം വേണം, നിൽക്കാൻ സ്ഥലം വേണം, എയറിൽ സ്ഥലം. അല്ലാഹുവിനിത് വേണ്ട. അതുകൊണ്ട് അല്ലാഹു ഭൂമിയിലാണ്, അല്ലാഹു ആകാശത്താണ് എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ
അഖീദയുടെ ആലിമ്യങ്ങൾ എന്ത് ചർച്ച ചെയ്തിട്ടുണ്ട്? പറ്റില്ല എന്നാ. പിന്നെ അള്ളാഹു ആകാശത്താണ് എന്ന് പറയുന്ന പോലെയുള്ള വാക്കുകളുണ്ടല്ലോ, ഫിസ്സമാ മം ഫിസ്സമാ, ആകാശത്തുള്ളവർ. അതിന് ആകാശം എന്നല്ല അർത്ഥം കൊടുക്കേണ്ടത്, ഉന്നതങ്ങളിലുള്ളവർ, ഉയരത്തിലുള്ളവർ, മഹോന്നതങ്ങളിലുള്ളവർ. അള്ളാഹു ഉന്നതനാ. ആ ബക്കമ ആയ പെൺകുട്ടി അള്ളാഹു എവിടെയാണ് മോളെ? ആകാശത്തേക്ക് വിരൽ ചൂണ്ടി. തങ്ങൾ ചോദിച്ചു, ഞാൻ ആരാണ്? ആ പെൺകുട്ടി പറഞ്ഞു, നിങ്ങൾ ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് വന്ന നബിയാണെന്ന അർത്ഥത്തിൽ ആകാശത്തേക്ക് ചൂണ്ടുകയും പിന്നെ നബിയിലേക്ക് ചൂണ്ടുകയും ചെയ്തു. തങ്ങൾ പറഞ്ഞു ആ പെൺകുട്ടിയുടെ രക്ഷിതാവിനോട്, അവൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, ഇവൾ മുഅ്മിനത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.